നമസ്കാരം എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇത് ഞാൻ പുതിയതായിട്ട് വെക്കാൻ പോകുന്ന ഒരു കിണക്കൂടാണ് ഇലക്ട്രിക്കൽ ബോക്സിൽ രണ്ടെണ്ണം ചേർത്ത് വെച്ചിരിക്കുന്നതാണ് ഈ കാണുന്നത് ഇതിൻ്റെ ഒരു പല ഒരു ത അടപ്പിൻ്റെ മുകൾ വശത്തെ പലക ഞാൻ ഇളക്കി മാറ്റിയിട്ട് അവിടെ വാഷ് ഷീറ്റ് സെറ്റ് ചെയ്തു വെച്ചിരിക്കുകയാണ് കാരണം വാഷ് പി ഷീറ്റ് വെച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു മാസം രണ്ട് മാസം കഴിഞ്ഞ് കഴിഞ്ഞ് തുറന്നു നോക്കുമ്പോൾ ഈച്ചകളെ ഒരു ശല്യമില്ലാതെ തുറന്നു നോക്കാൻ സാധിക്കും അതുകൊണ്ട് വാഷ് ഷീറ്റ് വെച്ച് ആണ് ഞാനിത് സെറ്റ് ചെയ്തിരിക്കുന്നത് ഞാൻ ഈ പെട്ടി പോളിത്തീൻ ഫോം ഷീറ്റ് ഉപയോഗിച്ചിട്ടാണ് പൊതിയാൻ പോകുന്നത് ഇത് വെച്ച് പൊതിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ചൂടടിക്കത്തൊന്നുമില്ല ഇത് ഒരു മീറ്ററിന് അറുപത്തഞ്ച് രൂപ വിലയാണ് ഇത് നമ്മുടെ നാട്ടിലെ എല്ലാ ഫർണിച്ചറുക ഫർണിച്ചർ അപ്പോൾസറി സാധനങ്ങൾ വിൽക്കുന്ന കടകളിലും മേടിക്കാൻ കിട്ടും ഇത് പ്ലാസ്റ്റിക്കിന്റെ കറുത്ത ഷീറ്റാണ് ഇത് നമ്മൾ ഇതിന് ചുറ്റാൻ വേണ്ടി മേടിച്ചാണ് ഈ പോളിത്തീൻ ഷീറ്റ് ഇതേ ചുറ്റിയതിന് ശേഷമാണ് നമ്മൾ ഇതിന് മുകളിൽ കൂടെ ഈ കറുത്ത ഷീറ്റ് ചുറ്റുന്നത് മഴ പെയ്തു വെള്ളം കയറിയോ ഒന്നും ചെയ്യാതിരിക്കാനാണ് ഇതിന് കിലോയ്ക്ക് അറുപത്തഞ്ച് രൂപയാണ് വില ഇത് ഒരു പൈപ്പിന്റെ കണക്ടറാണ് ഈ കെണിക്കൂടെ ട്യൂബ് ഇല്ലാതെ ഡയറക്റ്റ് നമ്മൾ പിത്തിയോട് ചേർത്താണ് കണക്ട് ചെയ്യാൻ പോകുന്നത് ഈ കണക്ടർ ഫസ്റ്റ് സിമെന്റ് വെച്ച് നമ്മൾ പിത്തിയോട് ചേർത്ത് ഒട്ടിച്ച ശേഷം ഈ ഹോളിനകത്തോട്ട് കയറ്റി പിത്തിയോട് ചേർത്ത് വെക്കുകയാണ് ചെയ്യുന്നത് ഈ രീതിയിൽ പിത്തിയോട് നമ്മൾ ചേർത്ത് വെക്കും ഈ ട്യൂബ് ഈ കണക്ടർ അകത്തോട്ട് നീണ്ടിരിക്കുന്ന കാരണത്താൽ ടണൽ ഉണ്ടാക്കുകയും ഇല്ല ഈച്ചയ്ക്ക് ഇറങ്ങി പോകാനുള്ള ഭാഗത്തും നമ്മൾ ഇതുപോലെ തന്നെ ഒരു കണക്ടറായിരിക്കും ഫിറ്റ് ചെയ്യുക ഇത് ഞാൻ കെണിക്കോട് വെച്ച് കഴിഞ്ഞ് ഇപ്പം ഒരു മാസത്തോളമായി ഇതിനകത്ത് ഈച്ചകൾ നല്ല രീതിയിൽ കയറി ഇറങ്ങുന്നത് നിങ്ങൾക്ക് ഇപ്പോൾ കാണാൻ സാധിക്കും ഇതിനകത്തൂടെ ആദ്യം ഞാൻ വാൽബ് പിത്തിയോട് ചേർത്ത് ഒട്ടിച്ചിരിക്കുന്നതാണിത് സിമെൻറ്റ് വെച്ച് എന്നിട്ട് ഈ പെട്ടി നേരെ അകത്തോട്ട് തള്ളി ആ ആ ഹോളിട്ട് തള്ളി വെച്ച് ഹോളിനകത്തൂടെ കറക്റ്റായിട്ട് ആക്കി അകത്തോട്ട് വെച്ചിരിക്കുകയാണ് ചെയ്തിരിക്കുന്നത് ഞാൻ ഇത് ഊരി നിങ്ങളെ കാണിക്കാൻ പോവുകയാണ് ആ ഹോളിട്ട ഭാഗമാണിത് നമ്മളാദ്യം ഒരു നീളത്തിലുള്ള ബാൽബാണ് ആ സൈഡിൽ ഫിറ്റ് ചെയ്തിരിക്കുന്നത് ഈ ബാൽബ് ഈ ബാൽബിനോട് ചേർത്ത് നമ്മൾ അകത്തോട്ട് തള്ളി വെച്ചാൽ മതി ബാൽബ് നമ്മുടെ കൂടിനകത്തോട്ടും ഒരു കുറച്ച് തള്ളി നിൽക്കുന്നതുകൊണ്ട് ടണലുണ്ടാക്കുകയോ ഒന്നും ചെയ്യില്ല നമുക്ക് കിണിക്കൂട് എടുത്തു മാറ്റാനെല്ലാം എളുപ്പമാണ് വൈഷ് പി ഷീറ്റ് വെച്ചിരിക്കുന്നതുകൊണ്ട് മുകളിലത്തെ പോളിത്തീൻ ഷീറ്റ് ആ ടേപ്പ് പൊട്ടിച്ചൊന്ന് തുറന്നു നോക്കിയാൽ നമുക്ക് ഈസിയായിട്ട് അതിനകത്ത് തേൻ വെച്ചതും കൂട് വിജയിച്ചില്ലയെന്ന് കാണാനും സാധിക്കുന്നതായിരിക്കും ഇങ്ങനെ വെക്കുമ്പോഴുള്ള ഗുണം ഈച്ചകൾ ഈ കെണിക്കൂടിനകത്തൂടെ കയറി പെട്ടെന്ന് തന്നെ മാതൃകോളനയ്ക്ക് അകത്തോട്ട് പോകാൻ സാധിക്കും പ്രകാശമൊന്നും കടക്കാത്ത രീതിയിൽ ഒരു വീടിനകത്തെ തന്നെ രണ്ട് മുറികൾ എന്ന രീതിയിൽ ഈച്ചയ്ക്ക് ഇത് ഫീല് ചെയ്യൂ എന്നാണ് ഞാൻ കരുതുന്നത് അങ്ങനെ ആകുമ്പോൾ ഈച്ചകൾ പെട്ടെന്ന് തന്നെ ഇതിനകത്ത് പൂമ്പൊടിയും തേനും വെക്കുകയും റാണി ഈ കെണിക്കൂട്ടിൽ ഇറങ്ങി വന്ന് മുട്ടയിടുകയും ചെയ്യുമെന്ന് എനിക്ക് തോന്നിയ ഒരു ആശയത്തിൻ്റെ പുറത്താണ് ഞാനിങ്ങനൊരു പരീക്ഷണം ചെയ്യുന്നത് ഇതേ രീതിയിലുള്ള ഞാൻ രണ്ട് മൂന്ന് കൂടുകൾ ഈ പ്രാവശ്യം ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട് മറ്റ് രണ്ട് കൂടുകളാണിത് ഇതെൻ്റെ സത്യം പറഞ്ഞാൽ ഇതെൻ്റെ പുതിയൊരു പരീക്ഷണമാണ് ഇതിന് മുമ്പ് ആദ്യം ഞാൻ ഒരു മീറ്ററോളം നീളത്തിൽ ട്യൂബ് നീട്ടിയിട്ടിരുന്നു പരീക്ഷിച്ചിരുന്നു എന്നിട്ട് കൂടെ അധികം വിജയിച്ചൊന്നും കണ്ടില്ല അത് കഴിഞ്ഞ് ഞാൻ ട്യൂബ് നീളം കുറച്ച് ടേപ്പ് ചുറ്റി കറുത്ത ടേപ്പ് ചുറ്റി ഇരുട്ടാക്കി വെച്ചിരുന്നു അതിൽ ചില വിജയസാധ്യതകൾ ഞാൻ കണ്ടിരുന്നു പിന്നീടുള്ള എൻ്റെ ട്യൂബുകൾ കെണിക്കൂടിൻ്റെ എല്ലാം ട്യൂബ് ആ അതേ രീതിയിലാക്കിയിരുന്നു അതിനുശേഷമുള്ള എൻ്റെ മൂന്നാമത്തെ പരീക്ഷണമാണിത് നേരിട്ട് കെണിക്കൂട് പിത്തിയോട് ചേർത്ത് ഫിറ്റ് ചെയ്യുന്ന രീതി ഇത് നോക്ക് ബാൽബ് ഞാൻ ഒരെണ്ണം ഈ കൂടിൽ തന്നെ ഫിറ്റ് ചെയ്യുകയും ഒരു ചെറിയ ബാൽബ് പിത്തിയോട് ചേർത്ത് ഒട്ടിക്കുകയാണ് ആദ്യം ചെയ്തിരിക്കുന്നത് എന്നിട്ട് ഈ കൂട് അതിനോട് ചേർത്ത് ഇങ്ങനെ കണക്ട് ചെയ്യുക മാ അകത്തോട്ട് അമക്കി വെച്ചാൽ മതി കറക്റ്റായിട്ട് ജാമായി അകത്തോട്ട് കയറിയിരിക്കും അകത്തോട്ട് പുറത്തോട്ട് കാണുന്ന അതേ നീളത്തിൽ അകത്തോട്ട് വളണ്ട് അതുകൊണ്ട് ടണൽ ഉണ്ടാക്കില്ല അങ്ങനെയാണ് ഞാനിത് സെറ്റ് ചെയ്തിരിക്കുന്നത് ഇതിപ്പോൾ വെച്ചിട്ടിപ്പം ഒരു മാസത്തിനടുത്താകുന്നു ഈ കൂടുകളൊക്കെ വെച്ചിട്ട് ഇതുവരെ തുറന്നു നോക്കിയിട്ടില്ല ഞാൻ മൊത്തം മൂന്ന് കൂടുകളാണ് വെച്ചിരിക്കുന്നത് സത്യം പറഞ്ഞാൽ ഇത് നമ്മുടെ പണ്ട് നമ്മൾ ചിരട്ടയും കലവും ഒക്കെ പിത്തിയോട് ചേർത്ത് ഒട്ടിക്കുന്നതിൻ്റെ മറ്റൊരു രീതിയാണ് മറ്റൊരു കോപ്പിയടിയാണ് എന്ന് വേണേൽ പറയാം അല്ല ഞാൻ സ്വന്തമായിട്ട് കണ്ടുപിടിച്ചതൊന്നും അതിൽ നിന്ന് ചിന്തിച്ച് സ്വല്പം മാറ്റം വരുത്തിയെന്ന് മാത്രം ഇത് നല്ലൊരു രീതിയാണെന്ന് തോന്നുന്നവർക്ക് ഇത് അനുകരിക്കാം ഇപ്പോൾ ജൂണ് മഴക്കാലം ആയതുകൊണ്ടാണ് ഞാൻ ഈ കൂട് തുറന്നു നോക്കാത്തത് ഈ കൂട് തുറന്നു നോക്കുമ്പോൾ ഇതിൻ്റെ റിസൾട്ട് എന്തായെന്ന് ഞാൻ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും ഇതുപോലെ ചെറുതനീഷ് വളർത്തലുമായി ബന്ധപ്പെട്ട കൂടുതൽ വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ഒപ്പം മീൻ വളർത്തുന്നതിൻ്റെയും മീൻ പിടിക്കുന്നതിൻ്റെയും കൃഷിയുമായി ബന്ധപ്പെട്ട എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാൻ എൻ്റെ ചാനലിൽ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും ഈ വിഷയങ്ങളിലൊക്കെ താൽപ്പര്യമുള്ളവർ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം